വയനാട്ടിൽ സ്മൃതി ഇറാനി നടത്തിയ സന്ദർശനവും അതേസമയം രാഹുൽ ഗാന്ധി നേപ്പാളിലെ കാഠ്മണ്ഡൂരിൽ നിശ പാർട്ടിയിൽ പങ്കെടുത്തതുമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്മൃതി ഇറാനി വയനാട്ടിൽ സന്ദർശനം നടത്തിയ വേളയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നൈറ്റ് ക്ലബ് വീഡിയോ പുറത്തു വന്നത്. യുവമോർച്ച നേതാവ് ശ്യാംരാജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതോടെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. അദ്ദേഹം കുറിച്ചത് ഇങ്ങനെ: ശ്രീ രാഹുൽ ഗാന്ധിക്ക് നൈറ്റ് ക്ലബിൽ പൊയ്ക്കൂടെ? അങ്ങനെ ഒരു ചോദ്യം പോലും ഉദിക്കുന്നില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ചോയ്സ് മാത്രമാണ്. പക്ഷേ കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി പോലെ തലമുറകളായി കൈമാറി വരുന്ന ഒന്നല്ല പാർലമെന്റ് അംഗമെന്ന അംഗീകാരം. അതൊരു പദവിയല്ല, ജനങ്ങൾ ഏൽപ്പിച്ച ചുമതലയാണ്, ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വത്തിൽ എന്താണ് അദ്ദേഹം അവിടെ നിർവഹിച്ചത്? അദ്ദേഹം എത്ര തവണ അവിടെ സന്ദർശിച്ചു? ഇന്ത്യയിലെ അവികസിതമായ 115 ജില്ലകളിൽ ഒന്നാണ് വയനാട് എന്നുകൂടി ഓർക്കണം. ജയിപ്പിച്ചുവിട്ട ജനങ്ങൾ ചാപിള്ളകളെ പ്രസവിക്കുമ്പോൾ, പോഷകാഹാരക്കുറവ് മൂലം പ്രസവിച്ചു വീണ കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ, ഒരസുഖം വന്നാൽ ചികിത്സിക്കാൻ നല്ലൊരു ആശുപത്രി പോലും ഇല്ലാതിരിക്കുമ്പോൾ, ആ ജനങ്ങൾ നരകയാതന അനുഭവിക്കുമ്പോൾ, അങ്ങകലെ എന്ത് കാരണത്താലും നൈറ്റ് ക്ലബിൽ കുടിച്ചുല്ലസിക്കുന്ന രാജകുമാരൻ വിമർശിക്കപ്പെടുക തന്നെ ചെയ്യും. ഇന്ത്യയിലെ പിന്നാക്കം നിൽക്കുന്ന ജില്ലകളെ മുന്നോട്ടെത്തിക്കാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതിയായ ADP ബന്ധപ്പെട്ട് ശ്രീമതി സ്മൃതി ഇറാനി വയനാട്ടിൽ സന്ദർശനം നടത്തിയ വേളയിൽ തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ നൈറ്റ് ക്ലബ് വീഡിയോ പുറത്തു വന്നതും. രണ്ടുപേരും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റ MPമാരാണ്. പ്രവൃത്തിയിലെ വ്യത്യാസം പൊതുജനത്തിന് സ്വയം വിലയിരുത്താം. ആ വിലയിരുത്തലിന്റെ പ്രതിഫലനമാണ് അമേഠിയിലെ തിരഞ്ഞെടുപ്പിൽ കണ്ടതും. ജയിച്ചുപോയ മണ്ഡലത്തിൽ യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാത്ത നേതാവിനി ജനങ്ങൾ വോട്ട് ചെയ്യില്ല. അമേഠിയിലും ഇതുതന്നെയാകും സംഭവിച്ചത്. തുടങ്ങി രാഹുൽ ഗാന്ധി ഇന്നേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുകയാണ്. അതേസമയം സ്മൃതി ഇറാനിയുടെ സന്ദർശനം ഇന്ന് ജനങ്ങൾക്കിടയിൽ ഏറെ പ്രതീക്ഷ നൽകുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.